മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല. 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. സംയുക്ത ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിന്റെ രണ്ടാം ദിനവും എടവണ്ണപ്പാറയിൽ കടകളും പെട്രോൾ പമ്പുകളും അടപ്പിച്ച് സമരക്കാർ. സമരക്കാർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. എടവണ്ണപ്പാറ ടൗണിൽ രാവിലെ തന്നെ എത്തി സമരക്കാർ പെട്രോൾ പമ്പ് അടക്കം കടകൾ അടപ്പിച്ച് സമരം ആരംഭിച്ചു. എന്നാൽ 10 മണിയോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ വ്യാപാരികൾ സംഘടിച്ചെത്തി കടകൾ തുറന്നു. സമരവേദി കെട്ടിയ കടയടക്കം വ്യാപാരികൾ തുറന്നു. കടയടപ്പ് സമരം അനുവദിക്കാനാവില്ലെന്ന് വ്യാപാരികൾ അറിയിച്ചു. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വലിയൊരു സാമ്പത്തിക ബാധ്യത വന്ന് കടക്കടയിൽ കുടുങ്ങിയ നല്ലൊരു വിഭാഗം വ്യാപാരികളുണ്ട്. ഇതെല്ലാം ബാധിക്കുന്നത് സത്യത്തിൽ വ്യാപാരികളെ മാത്രമാണ്. മറ്റു ഘടനയിൽപ്പെട്ട ആളുകൾക്കോ തൊഴിലാളികൾക്കോ ഇതൊന്നും സത്യത്തിൽ ബാധിക്കുന്നില്ല. ഇവരൊക്കെ സ്വതന്ത്രമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തു പോകുന്നുണ്ട്. ഏത് വിഷയങ്ങൾ സമര ഘട്ടത്തിൽ വരുന്ന സമയത്ത് വ്യാപാരികളെ മാത്രമാണ് ഇത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒരു ഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ രണ്ടാംഘട്ടം ഈ ഒരു 2 ദിവസം നടത്തിയിരുന്നത്. 1 ദിവസം എന്നുള്ളത് നമുക്ക് പരിഹരിക്കാവുന്നതാണ്. കാരണം കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള സമരം എന്നുള്ളതിനെ നമ്മൾ പരിപൂർണമായി അംഗീകരിക്കുന്നു. അത് യാതൊരു സംശയവുമില്ല. എല്ലാ വ്യാപാരികളും അതിനോട് അനുഭാവപൂർവമായ സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2 ദിവസം എന്നുള്ളത് കൊണ്ട് ഭയങ്കര ഭീമമായ നഷ്ടങ്ങളും പ്രയാസങ്ങളും വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളമുണ്ട്. മിക്കവാറും വ്യാപാരികൾ വ്യാപാരം നടക്കാതെ തന്നെ കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഉള്ളത്. ആ സമയത്താണ് ഈ 2 ദിവസത്തെ ഹർത്താൽ. ഭൂരിഭാഗം കച്ചവടക്കാരും പട്ടിണിയാണ്, കടക്കിണീരിലാണ് ഭൂരിഭാഗം കച്ചവടക്കാരും. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ 2 ദിവസത്തെ അടവ് എന്ന് പറഞ്ഞാൽ ഒരു നിലക്കും വ്യാപാരികളെ കൊണ്ട് താങ്ങാൻ കഴിയാത്തൊരു സംഭവമാണ്. മാത്രമല്ല, ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കേടുവന്ന് ഒരുപാട് നഷ്ടമാണ് വ്യാപാരികൾക്ക് ഈ ഒരു സമരം മൂലം സംഭവിക്കുന്നത്. ഇനി ഒരിക്കലും ഇനി ഇത്തരത്തിലുള്ള സമരത്തോട് ഒരു നിലക്കും നമുക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.